ആദ്യ വോട്ട് കൈപ്പൊക്കി. ആദ്യ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കൈപ്പൊക്കി വോട്ട് ചെയ്ത അനുഭവം പങ്കുവയ്ക്കുകയാണ് കണ്ടോന്താർ ചെറുവിച്ചേരിയിലെ 85 വയസ്സുള്ള മന്ദ്യത്ത് കുഞ്ഞിരാമൻ. 85 വയസ്സുള്ള കണ്ടോന്താർ ചെറുവിച്ചേരിയിലെ മന്ദ്യത്ത് കുഞ്ഞിരാമന് ആദ്യമായി വോട്ട് ചെയ്ത അനുഭവം ഇപ്പോഴും മനസ്സിൽ കിടപ്പുണ്ട്. 1956 പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലാണ് ആദ്യമായി വോട്ട് ചെയ്തത്. കൈ പൊക്കിയായിരുന്നു അന്ന് വോട്ട് ചെയ്യേണ്ടത്. പോളിംഗ് ബൂത്തായ കണ്ടോന്താർ ഇടമന യു പി സ്കൂളിൽ നിന്നാണ് വോട്ട് ചെയ്തത്. വോട്ടർമാരായ എല്ലാവരെയും സ്കൂളിൽ വരിവരിയായി നിർത്തിക്കും. ഉദ്യോഗസ്ഥർ സ്ഥാനാർത്ഥികളുടെ പേര് പറയുമ്പോൾ ഇഷ്ടമുള്ള സ്ഥാനാർത്ഥിക്ക് കൈപൊക്കി കാണിച്ചായിരുന്നു വോട്ട് ചെയ്തിരുന്നത് എന്ന് കുഞ്ഞിരാമൻ ഇന്നും ഓർക്കുന്നു. നമ്മളെ വോട്ട് ചെയ്യാൻ പോയത് നടന്നിട്ടാണ് പോക്ക്. നമ്മൾ താമസം വേറെ അങ്ങ് കുളിക്കുന്നമ്മിലെ ഒരു സ്ഥലത്താണ്. അവിടുന്ന് ഇടവനയിലെ യു പി സ്കൂളിലാണ് ആദ്യം പഠിച്ചിന്. അവിടെ തന്നെ വോട്ട് ചെയ്യാനും പോയിന്. അന്ന് പിന്നെ കൈ പൊന്തിച്ച നേരത്തെ ഇരുന്ന് ബെഞ്ചമ്മിൽ ഇരുന്നിട്ടാണ് മേലെ പറന്ന് വോട്ട് ചെയ്യുന്നതിൽ കാര്യങ്ങൾ പറയൽ. വോട്ട് ചെയ്യാൻ ഓരോരാളെ പേര് വിളിക്കുമ്പം അത് ഏതാ സ്ഥാനാർത്ഥിക്ക് ചെയ്യുന്നതെന്ന് വിചാരിച്ചാൽ ആ സ്ഥാനാർത്ഥിക്ക് കൈ പൊന്തിച്ചു പോകുക. പോളിംഗ് ഉദ്യോഗസ്ഥർ വോട്ടർമാർ കൈപൊക്കിയതിനു ശേഷം എണ്ണം രേഖപ്പെടുത്തും. കൈപൊക്കിയതിൽ ഏറ്റവും കൂടുതൽ ഏത് സ്ഥാനാർത്ഥിക്കാണോ എണ്ണം കിട്ടിയത് അവരെ വിജയിയായി പ്രഖ്യാപിക്കും. പഴയകാലത്തെ തെരഞ്ഞെടുപ്പിൽ രാത്രി സമയങ്ങളിൽ നടക്കുന്ന ചൂട്ട് കത്തിച്ചുള്ള പ്രകടനം, കുന്നിൻമുകളിൽ കയറി മൈക്രോഫോണും നിലവിളക്കിന്റെ അടിഭാഗവും ഉപയോഗിച്ചുള്ള വിളിച്ചു പറയൽ, പഴയകാല മുദ്രാവാക്യങ്ങളും പാട്ടുകളുമെല്ലാം പഴയ തലമുറയിലെ കുഞ്ഞിരാമേട്ടൻ ഇന്നും ഓർത്തെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ.